നമസ്കാരം സ്പീഡ് ന്യൂസ്. കോവിഡ് പ്രതിരോധത്തിൽ നിർദ്ദേശങ്ങളുമായി ആരോഗ്യവകുപ്പ്. പ്രതിരോധ പ്രവർത്തനങ്ങളും നിരീക്ഷണവും കർശനമാക്കാൻ എല്ലാ ജില്ലകൾക്കും നിർദ്ദേശം നൽകി. ക്രിസ്മസ് അവധി ആഘോഷം തുടങ്ങുന്നതിനാൽ യാത്രകളിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. കുതിച്ചുയരുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ കടകൾ തുറന്ന UDF ജില്ലാ കമ്മിറ്റി. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലായി 100-ലധികം പ്രതിഷേധ കടകളാണ് പ്രതീകാത്മകമായി തുറന്നത്. തെക്കേ ഗോപുരനടയിൽ വീട്ടമ്മമാർ പ്രതിഷേധവുമായി ന്യായവില കട തുറന്നു. 9 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയി പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ പ്രതിയെ 25 വർഷം കഠിന തടവിനും 75,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു. തളിക്കുളം സ്വദേശി കാളക്കുടുവത്ത് വീട്ടിൽ പ്രേംലാലിനെയാണ് തൃശൂർ 1 അഡീഷണൽ ജില്ലാ ജഡ്ജ് PN വിനോദ് ശിക്ഷിച്ചത്. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ ലക്ഷ്യമിട്ട് അനധികൃത മദ്യവിൽപ്പന കേന്ദ്രങ്ങളെക്കുറിച്ച് നിർണായക വിവരങ്ങൾ ലഭിച്ചതായി എക്സൈസ്. വരും ദിവസങ്ങളിൽ കർശന പരിശോധനകൾ തുടരും. എരുമപ്പെട്ടി കുട്ടഞ്ചേരിയിൽ ആളില്ലാതിരുന്ന വീട്ടിൽ മോഷണം. ചാക്യാർ ഭവനം ലതികയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. അടുക്കളയുടെ വാതിൽ തകർത്തകത്ത് കയറി മോട്ടോറും ഗൃഹോപകരണങ്ങളും പാത്രങ്ങളും കവർന്നു. ദേശീയപാത വഴക്കുംപാറയിലെ മേൽപ്പാതയിലുണ്ടായ വിള്ളൽ ടാർ മിശ്രിതം ഉപയോഗിച്ച് അടച്ചു തുടങ്ങി. കുതിരാൻ മേഖലയിൽ പദ്ധതിയുടെ ഘടനാമാറ്റം നടത്തി ഇരട്ട സുരക്ഷാ ഭിത്തി നിർമ്മിക്കാൻ തീരുമാനം. ലിഖിതം അന്താരാഷ്ട്ര പുസ്തകോത്സവം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചതുരത്തിൽ ഡോക്ടർ സുനിൽ പി ഇളയിടം ഉദ്ഘാടനം ചെയ്തു. വായന ഒരിക്കലും മരിക്കുകയില്ലെന്നും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതിയിൽ ഇല്ലാതാകുന്ന ഒന്നല്ല പുസ്തകമെന്നും ഡോക്ടർ സുനിൽ പി ഇളയിടം. വയോജന സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ 60 വയസ്സ് കഴിഞ്ഞവർക്ക് കട്ടിൽ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കേരള സംഗീത നാടക അക്കാദമിയും സ്പന്ദനം വടക്കാഞ്ചേരിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം December 27 മുതൽ 30 വരെ നടക്കും. സേവ്യർ ചിറ്റിലപ്പള്ളി MLA നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൽപ്പാദിപ്പിച്ച ജൈവ വൈവിധ്യ ഉൽപ്പന്നങ്ങളുടെ വിപണന ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സൗദാമിനി അധ്യക്ഷയായിരുന്നു. പൊന്നിയൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് വാർഡ് കമ്മിറ്റി രൂപീകരണത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് RP ബഷീർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ഹാറൂൺ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. അത്യാധുനിക സൌകര്യങ്ങളോടെ ഒരുങ്ങുന്ന പെരുമ്പടപ്പ് പഞ്ചായത്ത് ഓഫീസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. സർക്കാർ ഏജൻസിയായ FRBL നിർമ്മാണ ചുമതല. 2 മാസത്തിനകം പുതിയ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകും. മാള പഞ്ചായത്തിൽ പൊതുസ്ഥലത്തെ കൊടിക്കാലുകളും സ്തൂപങ്ങളും നീക്കം ചെയ്തു തുടങ്ങി. പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് നടപടി. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു. 1 പവൻ സ്വർണത്തിന് 120 രൂപ വർദ്ധിച്ച് 40,200 രൂപയായി. തിരുവില്ലാമലയിൽ 25 ഗ്രാം കഞ്ചാവുമായി 2 യുവാക്കളെ പഴയന്നൂർ എക്സൈസ് സംഘം പിടികൂടി. പഴയന്നൂർ കല്ലേപ്പാടം പറക്കുളം കലാമന്ദിർ വിഷ്ണു കിഴക്കേപ്പുര വിപിൻ എന്നിവരാണ് അറസ്റ്റിലായത്. ശക്തമായ കാറ്റിനെ തുടർന്ന് വടക്കാഞ്ചേരി കരിമരക്കാട് ശിവക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന്റെ മേൽക്കൂരയിലേക്ക് തെങ്ങ് കടമുറിഞ്ഞു വീണു. വടക്കാഞ്ചേരിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തെങ്ങ് മുറിച്ചു മാറ്റിയത്. കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് മെമ്പർ സ്വപ്ന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിവിധ റേഷൻ കടകളിൽ വിജിലൻസ് റെയ്ഡ് നടത്തി. ഓപ്പറേഷൻ സുഭിക്ഷയുടെ ഭാഗമായാണ് റെയ്ഡ് നടത്തിയത്. കടിമംഗലം വെട്ടൂക്കാട് കുന്നംകുളം എന്നിവിടങ്ങളിലെ റേഷൻ കടകളിലാണ് റെയ്ഡ് നടത്തിയത്. കൊടകര പ്രസ് ക്ലബ്ബിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് TG അജോ, സെക്രട്ടറി KV ഹരീന്ദ്രൻ എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന മാധ്യമ പ്രവർത്തകനും സീനിയർ ജേർണലിസ്റ്റ് ഫോറം പ്രസിഡന്റുമായിരുന്ന V പ്രതാപചന്ദ്രന്റെ നിര്യാണത്തിൽ സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ കമ്മിറ്റി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ പ്രസിഡന്റ് അലക്സാണ്ടർ സാം അധ്യക്ഷനായിരുന്നു. 14th ഭരത് PJ ആന്റണി സ്മാരക ദേശീയ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നാടകരചന K ഗിരീഷിന്റെ ചേരൂർ പടയും മികച്ച ഡോക്യുമെന്ററി ഫിലിമിനുള്ള പുരസ്കാരം ഷാജി പട്ടിക്കര സംവിധാനം ചെയ്ത ഇരുൾ വീണ തിരശീലയും കരസ്ഥമാക്കി.
എറവൂർ സെന്റ് തെരേസാസ് കപ്പൽപ്പള്ളിയിലെ സംയുക്ത തിരുനാൾ ഈ മാസം 30-31 ജനുവരി 1 തീയതികളിലായി ആഘോഷിക്കും. 30-ന് വൈകിട്ട് റോസാപ്പൂ വിതരണം, ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം, കൂടു തുറക്കൽ എന്നിവ നടക്കും. സംസ്ഥാന സിലബസിൽ 8-ാം ക്ലാസ്സിലെ മലയാളം പരീക്ഷാ ചോദ്യപേപ്പറിലെ പരാമർശം ജ്യോതിഷത്തെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്ന് ആരോപിച്ച് കേരള കളരിക്കുറിപ്പ് കളരിപ്പണിക്കർ സംഘം രംഗത്ത്. ജ്യോതിഷം അന്ധവിശ്വാസവും ജനങ്ങളെ പറ്റിക്കുന്ന ശാസ്ത്രവുമാണെന്ന ചോദ്യ പരാമർശം അപലപനീയമാണെന്ന് കേരള കളരിക്കുറിപ്പ് കളരിപ്പണിക്കർ സംഘം സംസ്ഥാന പ്രസിഡന്റ് കെ വി മണി. കൊടകരയിൽ രൂപീകരിച്ച റോട്ടറി ക്ലബിന്റെ പ്രവർത്തനോദ്ഘാടനം റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഗവർണർ രാജ്മോഹൻ നായർ നിർവഹിച്ചു. ക്ലബ് ഭാരവാഹിയായി കെ സുജിത്ത്, പി അഭിലാഷ്, അനൂപ് കെ ദിനേശൻ എന്നിവർ സ്ഥാനമേറ്റു. മറ്റത്തൂർ പഞ്ചായത്തിൽ LDF നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ 2-ാം വാർഷിക ദിനത്തിൽ UDF അംഗങ്ങൾ ജനവഞ്ചനാ ദിനം ആചരിച്ചു. പ്രതിപക്ഷ കക്ഷി നേതാവ് KR ഔസേപ്പ് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലോപ്പുലി January 14-18 വരെ ആഘോഷിക്കും. താലോപ്പുലി നടത്തിപ്പിനെ സംബന്ധിച്ച് ആലോചിക്കുന്നതിനായി ഉദ്യോഗസ്ഥതല യോഗം ചേർന്നു. അവശ്യവസ്തുക്കളുടെ ഭീമമായ വിലവർദ്ധനവിലും പിണറായി സർക്കാരിന്റെ നിഷ്ക്രിയത്വത്തിനുമെതിരെ UDF ശ്രീനാരായണപുരം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ കട സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഹാറൂൺ റഷീദ് ഉദ്ഘാടനം ചെയ്തു. നടനോപാസകരുടെ കൂട്ടായ്മയായ ആത്മയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 31-ന് സാഹിത്യ അക്കാദമിയിൽ തൃശ്ശൂർ പേരൂർ നടനോത്സവം സംഘടിപ്പിക്കും. വിവിധ നൃത്തരൂപങ്ങളിലെ പരമ്പരാഗത ശൈലികളും ആധുനിക പരീക്ഷണങ്ങളും നൃത്തനാടകങ്ങളും നടനോത്സവത്തിൽ അരങ്ങേറും. മുല്ലക്കര കൈലാസനാഥ വിദ്യാനികേതനിൽ തയ്യാറാക്കിയ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ സമർപ്പണം നടന്നു. കേരള യുണൈറ്റഡ് ഫുട്ബോൾ കോച്ചിംഗ് അക്കാദമി പരിശീലകൻ സെനാ ഫെനൈ ഉദ്ഘാടനം നിർവഹിച്ചു. പുത്തൻവേലിക്കര കിഴൂപ്പാടം സൽബുദ്ധിമാതാ ദേവാലയ അങ്കണത്തിലെ 2.5 ഏക്കർ സ്ഥലത്തൊരുക്കി ക്രിസ്മസ് വില്ലേജ് പ്രദർശനത്തിനൊരുങ്ങുന്നു. ക്രിസ്മസ് വില്ലേജിൽ വിവിധ കലാപരിപാടികളും ഫുഡ് കോർട്ടും ഗെയിംസും ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ. ചാമക്കാല നഹ്ജൂർ ഷരാജ് ഇസ്ലാമിക് കോളേജിന്റെ 17-ാം വാർഷിക സമ്മേളനം 23-25 തീയതികളിൽ നടക്കും. 23-ന് വൈകിട്ട് നടക്കുന്ന സമ്മേളനം കോഴിക്കോട് വലിയ ഖാളി സയ്യിദ് മുഹമ്മദ് കോയ ജമുലയിൽ ഉദ്ഘാടനം ചെയ്യും. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജനചേതന യാത്രാ സംഗമത്തിന്റെ വിളംബര വാഹന പ്രചാരണ ജാഥയ്ക്ക് പൂവത്തൂരിൽ സ്വീകരണം നൽകി. മുരളി പെരുന്നല്ലി MLA സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ചൊക്കന വനാതിർത്തിയോട് ചേർന്ന് റബ്ബർ തോട്ടത്തിൽ കാട്ടാന പ്രസവിച്ചു. ചൊക്കന മുക്കടാംകുന്നിൽ ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ അധീനതയിലുള്ള റബ്ബർ തോട്ടത്തിലാണ് കാട്ടാന പ്രസവിച്ചത്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.